ഞാൻ ഇന്ന് ഇവിടുത്തേക്ക് ക്ഷണിച്ചതായിരുന്നു അദ്ദേഹത്തെ, പക്ഷെ വളരെ ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടി ഏതാണെന്ന് വരാൻ പറ്റില്ലെന്ന് അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏച്ചിക്കാനം തറവാടാണ്, വളരെ പ്രശസ്തമായ തറവാടാണ് കാസർഗോഡ് ജില്ലയിൽ. ഒരുപാട് ജന്മി വലിയ ജന്മി കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. സന്തോഷ് ജോസ് എന്നോട് ഇങ്ങനെ കാഷ്വൽ വർത്താനം നമ്മൾ പറയുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്, സന്തോഷ് കുടുംബം ഏച്ചിക്കാനം തറവാട് എന്ന് പറയുന്നത് ഒരുപാട് ജോലിക്കാരും ഒക്കെയുള്ള വലിയ തറവാടാണ്. തറവാടിലെ ഇയാളുടെ സന്തോഷിൻ്റെ അച്ഛനൊരു കാരണവർ, അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. ഒരു രാമേട്ടനുണ്ട് അവിടെ, രാമേട്ടൻ വളരെ ചെറുപ്പം മുതൽ അവിടെ തന്നെ ജീവിച്ചു തുടങ്ങുന്ന ആളാണ്. അതേ വീട്ടിൽ തന്നെ ജോലിക്കാരനായി രാമേട്ടനോട് എന്തു പറഞ്ഞാൽ ഒരു വര വരച്ചിട്ടപ്പുറം പോകേണ്ട പറഞ്ഞാൽ പോകില്ല, അങ്ങനെയുള്ളൊരു ആളാണ് ആ വീട്ടിൽ. അത്രയും വിശ്വസ്തനായ സേവകനാണ് ആ വീട്ടിൽ. ഒരു തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ രാമേട്ടൻ ഭയങ്കര പനി, രാവിലെ മുതലേ ഭയങ്കര പനിയാണ്. രാമേട്ടൻ അവിടെ തന്നെയാണ് താമസം, അടുത്തൊരു ഷെഡ് കെട്ടിട്ടാണ് താമസം, ഭയങ്കര പനിയാണ്. അപ്പോൾ ഈ സന്തോഷിൻ്റെ അച്ഛനെ ഏതെ വിളിച്ച് പറഞ്ഞു എന്തായാലും വോട്ട് ചെയ്യാൻ പോകണം, പനിയാണ്, ഉച്ചവരെ നിന്ന് നോക്കി പനി മാറുന്നില്ല. സ്ഥലം ഉച്ചയ്ക്ക് സന്തോഷോട് പറഞ്ഞു, സന്തോഷോട്ടിയോട് പറഞ്ഞ കഥയാണ്, സന്തോഷോട് പറഞ്ഞു രാമേട്ടൻ കൂട്ടി വോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞു കൊടുത്തു ഇന്ന് ആൾക്ക് വോട്ട് ചെയ്യണം, എക്സ് ചിഹ്നങ്ങളാണെന്ന് പറയുന്നില്ല ഇപ്പോൾ ഇവിടെ, ഇന്ന് ആൾക്ക് ഇന്ന് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പോയി. രാമേട്ടനും കൂട്ടി പോകുമ്പോൾ സന്തോഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനകത്ത് അവിടെ എത്തി ട്യൂണ്ടായിരുന്നു എടുത്ത് അവരെ അവിടെ കാത്തു നിന്നു വോട്ട് ചെയ്ത് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ചോദിച്ചു നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞേക്കുന്നില്ല, അല്ല ഞാൻ ചിഹ്നം വൈക്കാണ് വോട്ട് ചെയ്തത്. അത് അത് രാമേട്ടൻ്റെ ഭയമില്ലാത്തൊരു വർത്തമാനമാണ്. രാമേട്ടൻ മറ്റൊന്നും ഇവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല, പക്ഷെ ഇത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. നിർഭയമായി വോട്ട് ചെയ്യാനുള്ള ആരെയും കുസാക്കത് വോട്ട് ചെയ്യാനുള്ള രാമേട്ടൻ കാണിച്ച വഴികളുണ്ട് നമുക്ക്. ഞാനൊരു കഥയിലൊരു കഥാപാത്രത്തെ കുറിച്ച് മാത്രം പറഞ്ഞതാണ്, കഥയല്ല, ഇത് സംഭവിച്ചൊരു